പാർട്ടിയുടെ ശക്തിയെക്കുറിച്ച് പറയാൻ സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉപയോഗിച്ചത് ഒരു ചുള്ളിയുടെയും ഒരു കെട്ട് ചുള്ളിയുടെയും വ്യത്യാസമാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ വിളിച്ചു കൂട്ടിയ പൊതുസമ്മ സമ്മേളനത്തിലൂടെ പി വി അൻവർ പൊതുസമൂഹത്തെ അറിയിക്കുന്നതും താൻ വെറും ചുള്ളിക്കമ്പല്ല ഒരു കെട്ട് ചുള്ളിക്കമ്പുകൾ തുല്യമായ മനുഷ്യർ തന്നോടൊപ്പം ഉണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ മാഷി പറഞ്ഞത് ഒരു ചുള്ളിയാണെങ്കിൽ ചവിട്ടി മതിക്കാം പക്ഷേ ഒരു കെട്ട് ചുള്ളിയായാൽ അത് സാധ്യമല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ കേവലം ഒരു ചുള്ളിക്കമ്പല്ല ഒരു സമൂഹം തൻ്റെ കൂടെ ഉണ്ട് പാർട്ടിക്കാരായ സഖാക്കൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കാൻ അൻവറിന് കഴിഞ്ഞിരിക്കുകയാണ് കാരണം സമ്മേളനത്തിന് ആൾ വരുമെന്ന് ചോദിച്ചപ്പോൾ ആൾ എന്ന് തമാശയായി പറഞ്ഞ അൻവർ വൈകുന്നേരമായപ്പോൾ പതിനായിരക്കണക്കിന് ആളുകളുടെ നടുവിലാണ് തനിക്ക് പറയാനുള്ളത് പറഞ്ഞത് തിങ്കളാഴ്ച അദ്ദേഹം കോഴിക്കോട് മറ്റൊരു യോഗത്തിൽ സംസാരിക്കുകയാണ് വ്യവസായിയായിരുന്ന വ്യാപാരിയായിരുന്ന മമ്മിയുടെ തിരോദ്ധാരവുമായി ബന്ധപ്പെട്ടുള്ള പൊതുയോഗത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും ഇതുപോലെ പൊതുയോഗങ്ങളും മറ്റും നടത്തുമെന്നാണ് അൻവർ പറയുന്നത് എല്ലാം കൂടി പരിശോധിക്കുമ്പോൾ കുറേ കാലമായി സി പി എം നടപ്പാക്കി വന്നിരുന്ന ഹിന്ദുത്വ വർഗീയതയോടുള്ള മൃദു സമീപനവും ന്യൂനപക്ഷ പ്രീണനവും ഒരേ സമയം ന്യൂനപക്ഷ പ്രീണനവും ഹിന്ദുത്വ മൃദു സമൂ സമീ മൃദു സമീപനവും അതായിരുന്നു കുറേ കാലമായി സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ തന്ത്രം കാരണം മഹാഭൂരിവശം വരുന്ന ഹിന്ദുക്കളാണ് പ്രത്യേകിച്ചും ഈഴവ സമുദായത്തിൽ സമുദായത്തിലുൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെയാണ് പാർട്ടിയുടെ അണികളിൽ അണികൾ അപ്പോൾ അവർ അവരെ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രദ്ധിക്കുകയും അതേസമയം ജമാഅത്ത് ഇസ്ലാമിയായാലും വെൽഫെയർ പാർട്ടി ആയാലും മുസ്ലിം ലീഗ് ആയാലും അവരോടെല്ലാം അവരെയൊക്കെ പ്രീണിപ്പിക്കാവുന്ന തരത്തിൽ സർക്കാരായാലും ഇടതുപക്ഷമായാലും പെരുമാറുകയും ചെയ്യുക എന്ന അടവ് അടവുനയമാണ് കുറേ കാലമായി പിണറായി സെക്രട്ടറിയായ കാലം മുതൽ എന്നുവെച്ചാൽ കാൽനൂറ്റാണ്ടായി കേരള രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചു വന്നത് ഈ രണ്ടാം ഭരണം എങ്ങനെ ലഭിച്ചു എന്ന് പല പരിശോധനകളും പാർട്ടിയും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ നടത്തിയിട്ടുണ്ട് മാധ്യമങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ തുടർ തുടർഭരണത്തിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിച്ചത് ചിലർ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഭീതിയുടെ നിഴലിൽ നടന്ന തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു മറ്റ് ചിലർ അതല്ല കിറ്റിൻ്റെയും പെൻഷൻ്റെയും ഫലമായിട്ടാണ് തുടർഭരണം ലഭിച്ചതെന്ന് പറഞ്ഞു പാർട്ടിയും ഇടതുപക്ഷവും അവകാശപ്പെട്ടത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഉജ്ജ്വലമായ ഭരണത്തിന് ജനങ്ങൾ നൽകിയ എന്താ പറയുക അതുകൊണ്ട് തന്നെയാണ് തുടർഭരണം ഉണ്ടായത് എന്ന് പറഞ്ഞു പക്ഷേ എല്ലാവരും വിസ്മരിച്ചുപോയ ഒരു വിഷയമുണ്ട് വളരെ കാലമായി ഈ ഐസ്ക്രീം പാർലർ കേസ് ആ കേസിൽ നിന്ന് പ്രതിഷ്ഠാനത്തായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി രക്ഷപ്പെട്ടതിന് ശേഷം മുസ്ലിം ലീഗ് യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയാണെങ്കിലും മുസ്ലിം ലീഗ് സി പി എമ്മിനോട് പ്രത്യേകിച്ചും പിണറായിയോട് ഒരു മൃദുസമീപനമാണ് പുലർത്തി വന്നത് എത്ര വലിയ വിഷയമുണ്ടായാലും പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിക്കെതിരെയോ സർക്കാരിനെതിരെയോ രൂക്ഷമായ ഭാഷ പോലും ഈ കാലയളവിൽ ഈ കഴിഞ്ഞ എട്ട് കൊല്ലത്തിനിടയിൽ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായിക്കെതിരെ ഗുരുതരമായ ഒരു വിമർശനം കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടില്ല അപ്പോൾ യു ഡി എഫിൻ്റെ ശക്തിക്ക് അടിസ്ഥാനം കെ എം മാണിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ആയിരുന്നു എന്നെല്ലാവർക്കും അറിയാം കാരണം മാണി നേതൃത്വം നൽകിയിരുന്ന കേരള കോൺഗ്രസും പി കെ കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ ഉള്ള ലീഗും ആണ് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ ശക്തി സ്രോതസ് അപ്പോൾ മുഖ്യമന്ത്രിമാരായിരുന്ന എ കെ ആനണിയായാലും ഉമ്മൻചാണ്ടിയായാലും ആദ്യകാലത്ത് ലീഡറായാലും ഈ രണ്ട് പാർട്ടികളെയും ഘടകകക്ഷികളെയും ഒപ്പം നിർത്താനും അവർക്ക് കഴിഞ്ഞു അപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് കേരള കോൺഗ്രസ് മാണിയുടെ വേർപാടിനു ശേഷം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് വിട്ടുപോയി പിന്നീട് യു ഡി എഫിൻ്റെ ഏക ശക്തി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘടകകക്ഷിയായ ലീഗാണ് അപ്പോൾ ആ ലീഗ് വേണ്ട രീതിയിൽ പ്രതിപക്ഷത്തായിരുന്ന അഞ്ചുകൊല്ലം ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന പ്രക്ഷോഭങ്ങളിൽ സർക്കാരിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രകടനങ്ങളിൽ പ്രചരണങ്ങളിൽ എല്ലാം ഒരു മെല്ലെ പോക്ക് നടത്തിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാവണം ലീഗിന് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുണ്ടെന്നും യു ഡി എഫ് ഇട്ട് ഏത് നിമിഷവും ലീഗ് എൽ ഡി എഫിലേക്ക് വരുമെന്നുള്ള പ്രചരണം പോലും പല ഘട്ടങ്ങളിലും സജീവമായത് മാത്രമല്ല പൗരത്വ വിഷയത്തിലും മറ്റും പാലസ്തീൻ വിഷയത്തിലും എല്ലാം എൽ ഡി എഫ് എടുത്ത സി പി എം എടുത്ത നിലപാട് ആണ് ശക്തമെന്നും കോൺഗ്രസ് അത്രത്തോളം ശക്തമായൊരു നിലപാട് ഈ വിഷയങ്ങളിൽ എടുത്തില്ലെന്നും അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തോട് അടുപ്പം കാണിക്കുമെന്നും എല്ലാം കണക്കുകൂട്ടിയിരുന്നു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി എന്ന് അവർക്ക് ഇപ്പോൾ ബോധ്യപ്പെടുകയും ചെയ്തു കഷത്തിരുന്നത് പോവുകയും ചെയ്തു ഉത്തരത്തിൽ ഇരുന്നത് എടുക്കാനും കഴിഞ്ഞില്ല എന്ന അവർച്ചയാണ് കാരണം കക്ഷത്തിരുന്ന ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടു അതിനുദാഹരണമാണ് ബി ജെ പിയുടെ ആദ്യമായിട്ടുള്ള തൃശൂരത്തെ അക്കൗണ്ട് തുറക്കലും അതുപോലെ ആലപ്പുഴയിലും ആറ്റിങ്ങിലുമെല്ലാം തിരുവനന്തപുരത്തുമെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികൾ നേടിയ വൻ ഭൂരിപക്ഷവും ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇനി ഈ നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ട് അവർ ന്യൂനപക്ഷ പ്രീഡനം അവസാനിപ്പിക്കുകയും ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും രണ്ട് വർഗീയതകളെയും ഒരേ സമയം ശക്തമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വളരെ കാലം മുമ്പ് ഇ എം എസും ബി എസ് എച്ച് മുന്നോട്ട് വെച്ച ആ നയം അത് ശക്തമായി ഇനി ഉയർത്തിപ്പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി പി എമ്മും ഇടതുപക്ഷവും ഇതിനെല്ലാം കാരണക്കാരനായി മാറിയിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ അൻവറാണ് കാരണം കെ ടി ജലീലും അൻമറും റസാക്കും ഉൾപ്പെടെയുള്ള കുറേ അധികം മുസ്ലിം നേതാക്കൾ സ്വതന്ത്ര വേഷത്തിൽ സ്വതന്ത്രം എന്ന മട്ടിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും മുസ്ലിം ലീഗിൻ്റെ കോട്ടൽ കോട്ടകൾ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലത്തിൽ നിന്നാണ് കെ ടി ജലീൽ പലവട്ടം ജയിച്ചു വന്നത് അതുപോലെ ആര്യാട് മുഹമ്മദിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന നിലമ്പൂർ പിടിച്ചെടുത്തുകൊണ്ടാണ് അൻവർ വിജയിച്ചു വന്നത് ഇത്തരത്തിൽ കടന്നു വന്ന മുസ്ലിം നേതാക്കളെല്ലാം ഏകീകരിച്ചു കൊണ്ട് പുതിയൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ ചേരിക്ക് നേതൃത്വം നൽകാനാണ് അൻവർ ശ്രമിക്കുന്നത് അപ്പോൾ അന്വറിന് സംഭവിച്ചത് കാരണം ഈ എം ഇ എസ് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കെ എസ് യുവിൻ്റെ നേതാവായിരുന്ന കാലം മുതൽ അന്വർ ആരുടെ മുന്നിലും തലകുനിക്കാത്ത ആരോടും ചോദ്യം ചോദിക്കുന്ന പ്രകൃതമുള്ള ഒരാളായിരുന്നു അതുകൊണ്ടാണ് ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ തീപിടിപ്പിക്കും എന്ന മട്ടിൽ അദ്ദേഹം പെരുമാറിയത് കാരണം അന്മർ കള്ളനാണ് എന്ന മട്ടിൽ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം വാപ്പയുടെ സ്ഥാനത്ത് കണ്ടിരുന്ന പിണറായി അത്തരത്തിൽ വിശേഷിപ്പിച്ചപ്പോഴാണ് എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് പാർട്ടിക്കെതിരെ പാർട്ടിക്കെതിരെ എന്ന് പറയാൻ കഴിയില്ല മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ശക്തമായി ആഞ്ഞടിക്കേണ്ട അവസ്ഥയിലേക്ക് അൻവർ എത്തിയത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രതിഭാസത്തിന് കാരണക്കാരൻ കാരണഭൂതൻ മാത്രമാണ് കാരണം മുഖ്യമന്ത്രി അൻവറിനോട് സ്വീകരിച്ച വ്യക്തിപരമായ സമീപനം കാരണം അൻവർ ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങളെ ന്യായമായി അന്വേഷിച്ച് പരിഹരിക്കുന്നതിന് പകരം ഒരു എ ഡി ജി പി എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് വേണ്ടി അൻവറിനെ പോലെ ഒരു എം എൽ എ സമർത്ഥനായ ഒരു നേതാവിനെ തള്ളിപ്പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തിന് ആരോപണങ്ങൾ ആവർത്തിക്കേണ്ടി വന്നു ഈ സ്വർണക്കള്ളക്കടത്തിൽ അന്വറിന് ബന്ധമുണ്ട് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പൊതുയോഗത്തിലും അന്വറിനെ പരോക്ഷമായി കടന്നാക്രമിക്കുകയായിരുന്നു അതുവരെ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാതെ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അൻവർ നിലപാട് സ്വീകരിച്ചിരുന്നത് അപ്പം അൻവറിനെ ഇടതുപക്ഷത്തിന് പുറത്തേക്ക് വിട്ടതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പിണറായി വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമാണ് കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധിയെ അതും കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രം പിടിച്ചെടുത്ത് ഇടതുപക്ഷത്തിന് അവിടെ വിജയം സമ്മാനിച്ച ഒരു നേതാവിനെ അവഗണിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് പല കാര്യങ്ങളും പരസ്യമായി വിളിച്ചു പറയേണ്ടി വന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സി പി എമ്മിലെ ഉന്നതരായ പല നേതാക്കളുടെയും രഹസ്യമായ ഒരു പിന്തുണ അൻവറിനുണ്ട് അതിൽ പി ബി അംഗങ്ങളുണ്ടാവാം ഉണ്ടാവാമെന്നല്ല പി ബി അംഗങ്ങളുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് അപ്പോൾ അൻവർ പരസ്യമായി ഉയർത്തിയിരിക്കുന്ന ഈ ചോദ്യങ്ങൾ പലപ്പോഴും പാർട്ടിക്കുള്ളിലും ഘടകകക്ഷിക്കുള്ളിലും പലർക്കും ചോദിക്കണമെന്നുണ്ടായിരുന്നതാണ് കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചീഫ് സെക്രട്ടറി ആയിരുന്ന എസ് എം വിജയാനന്ദ് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും മുഖ്യമന്ത്രിയെ ഭയമാണ് പാർട്ടിയിലെ മന്ത്രിമാർക്കും ഘടകകക്ഷി മന്ത്രിമാർക്കും എല്ലാം ഭയമാണ് ഈ ഭയം ഒഴിച്ചു നിർത്തിയാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വളരെ നല്ല പ്രവർത്തനമാണ് വളരെ നല്ല പ്രവർത്തനങ്ങൾക്കാണ് പിണറായി തുടക്കം കുറിച്ചത് അപ്പോൾ പിണറായി എടുക്കുന്ന തീരുമാനങ്ങളെ പരോക്ഷമായെങ്കിലും അന്ന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നത് മന്ത്രി ജി സുധാകരനും എ കെ ബാലനും കെ കെ ശൈലജയും കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള ചില മുതിർന്ന മന്ത്രിമാർക്കാണ് പക്ഷേ അവരെയും രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായി ഒഴിവാക്കി പൊതുരക്തത്തെ കൊണ്ടുവരാൻ വേണ്ടി പാർലമെൻ്ററി രംഗത്ത് നിന്നവരെല്ലാം പാർട്ടി രംഗത്തേക്ക് പോട്ടെ പാർട്ടി രംഗത്ത് നിന്ന യുവാക്കൾ സർക്കാരിലേക്ക് വരട്ടെ എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പിണറായി വിജയനാണ് ആ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾ രാഷ്ട്രീയത്തിൽ വേണ്ട എന്ന തീരുമാനവും എടുത്തു അതിന് എക്സെപ്ഷൻ മുഖ്യമന്ത്രി മാത്രമാണ് അപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിൽ ഘടകക്ഷി മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും എ കെ ശശീന്ദ്രനും പോലെയുള്ള മുതിർന്ന ആളുകൾ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം യുവ യുവത്വത്തിൻ്റെ പ്രതീകം എന്നാണ് ഇടതുപക്ഷം അവകാശപ്പെട്ടത് പക്ഷേ ആ യുവത്വത്തിൻ്റെ പ്രകടനമൊന്നും ഈ രണ്ടാം പിണറായി സർക്കാരിൽ കണ്ടില്ല പിന്നെ ഈ പി വി അൻവറിനെ ദൂരത്ത് നിർത്താൻ കെ ടി ജലീൽ അറുപത് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഇനി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ല എന്ന് പറയാനും എല്ലാം പ്രേരിപ്പിച്ചത് മരുമകൻ കൂടിയായ മന്ത്രി റിയാസിൻ്റെ രംഗപ്രവേശമാണ് കാരണം അഖിലേന്ത്യാ ഡിവൈഎഫയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന റിയാസിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിലോ മന്ത്രിസ്ഥാനം നൽകിയതിലോ അല്ല പലർക്കും യോജിപ്പ് പൊതുമരാമത്ത് വകുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പും ടൂറിസം പോലെ സർക്കാരിന് ഏറ്റവും നേട്ടമുണ്ടാകുന്ന രണ്ട് വകുപ്പുകളിൽ കന്നിക്കാരനായ ഒരു മന്ത്രിയെ നിയോഗിച്ചതിനെയാണ് പലരും സംശയത്തോടെ കണ്ടത് അപ്പോൾ റിയാസിൻ്റെ വരവാണ് യഥാർത്ഥത്തിൽ കെ ടി ജലീലിൻ്റെയും പി വി അൻവറിനെയും പോലെയുള്ള മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇടതുവശത്തേക്ക് കടന്നു വന്ന നേതാക്കളെ അകറ്റിയത് എന്ന് ഇത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം പ്രതിപക്ഷ പ്രതിപക്ഷത്തായിരുന്ന കാലത്ത് പാർട്ടി സെക്രട്ടറി ആയി പിണറായി നയിച്ച ജാഥയിലും അതിനുശേഷം തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്താൻ നടത്തിയ ജാഥയിലുമെല്ലാം പാർട്ടി നേതാക്കളോടൊപ്പം പിണറായിയോടൊപ്പം കേരളം മുഴുവൻ സഞ്ചരിച്ച അംഗങ്ങളിൽ ഒരാളാണ് കെ ടി ജലീൽ കെ ടി ജലീൽ വളരെ എന്താ പിണറായിയുടെ അടുത്ത ശിഷ്യൻ എന്നുള്ള നിലയിലാണ് അറിയപ്പെട്ടിരുന്നത് അൻവറിൻ്റെയും സ്ഥാനം അതുതന്നെയായി പക്ഷേ എന്തുകൊണ്ടോ അവരെല്ലാം റിയാസിൻ്റെ വരവോടുകൂടി സർക്കാരിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് അകന്നുപോയി എന്നതാണ് ഒരു യാഥാർത്ഥ്യം